കണ്ണുപിടിക്കുന്നില്ലെന്നേ വായിക്കാൻ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കരിമഷി ഫാമിലി. ഇന്നത്തെ വീഡിയോയില് കീ കടക്കുന്നതിന് മുമ്പ് അപ്ഡേറ്റ് പറയണ്ടേ അല്ലേ. ഈ ഒരു ഷോള് ഞാൻ ബാങ്കോക്കിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. കണ്ട എന്താ ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ എന്താ പറയണേ ഒരു മെറൂൺ കളറും ഈ ഒരു ഭാഗം ഗോൾഡൻ കളറുമാണ്. ഇത് നമ്മുടെ യൂഫോബിയ ബോക്സ് എന്ന് വന്നതാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലിപ്സ്റ്റിക്ക് വി ഒ വി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, പുറത്തുള്ള ഒരു ബ്രാൻഡാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ ഈ നെയിൽ പോളിഷ് ഉണ്ടോ, ഇത് നൈക്കയുടെ റോയൽ അമെത്തസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കളറ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്, വേറൊന്നുമല്ല, നല്ലൊരു സൺസ്ക്രീൻ. ഞാൻ എൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ചേച്ചി ഈ ഒരു കാര്യം ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് പറയണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഒരു 7 to 8 അവേഴ്സ് ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു കാര്യം ഉപയോഗിച്ചതാണ്. അപ്പോൾ എൻ്റെ അനുഭവം എന്താണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആളിനെ ആദ്യം കാണിച്ചു തരണ്ടേ. ആള് നിവിയയുടെ സൺ പ്രൊട്ടക്ഷൻ 50+ കൂളിംഗ് സ്പ്രേ ആണ്, കണ്ടോ. ഇതാണ് ആള്. താഴെ ഞാൻ ലിങ്ക് ഇടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇയാളെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, എനിക്കിത് വാങ്ങിക്കാനായിട്ട് ഞാനിത് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു വെള്ളം പോലെയാണ്. ഞാൻ എന്താ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ട വെള്ളം പോലെയാണ്. അതായത് നമ്മൾ ക്രീം ഇടുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല, ജസ്റ്റ് ലൈക്ക് എ വാട്ടർ. ഇത് എന്താ നമ്മൾ ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു സമയത്ത് എല്ലാവരും പറയണത് എവറി 2 hours 2 മണിക്കൂർ കൂടുമ്പോഴേക്കും ഇത് അപ്ലൈ ചെയ്യണം എന്നാണ്. അപ്പോൾ നോർമലി നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മേക്കപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ ഇരിക്കുമ്പോഴേക്കും വേറൊരു ക്രീമാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ. പക്ഷെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് ഏറ്റവും നല്ലത് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. എന്താണെന്ന് അറിയാമോ, ഈ ഒരു സ്പ്രേ. കാരണം കണ്ടോ, ഇത് ജസ്റ്റ് ഒരു മുഖത്ത് ഒരു ജസ്റ്റ് ഒരു നമ്മുടെ ഫിക്സിംഗ് സ്പ്രേ അടിക്കുന്ന പോലത്തെയാണ് ഈ ഒരു എന്താണ് ഈ ഒരു സ്പ്രേ നമുക്ക് അടിച്ചാൽ നമുക്ക് തോന്നാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് 50+ ആണ് കേട്ടോ. ശരിക്കും ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു യു വി പ്രൊട്ടക്ഷൻ തരുന്ന ഒരാളാണ്. യു വി എ അതായത് അൾട്രാവയലറ്റ് എയും അൾട്രാവയലറ്റ് ബിയും രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഇവർ എഴുതിയിട്ടുണ്ട്. പിന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അതുപോലെ തന്നെ ഇവർ കെയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% ട്രാൻസ്പെറന്റ് ആണ്. അതെന്തായാലും കറക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഈസി ആപ്ലിക്കേഷൻ, അതെന്തായാലും കറക്റ്റ് ആണ്, വെരി ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കൂളിംഗ് എഫക്ട് ശരിയാണ്, നമുക്ക് ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ചെറിയതായിട്ടൊരു കൂളിംഗ് എഫക്ട് എന്തായാലും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെയുള്ളത് നോൺ ഗ്രീസി ആണ്. അത് കംപ്ലീറ്റ് നോൺ ഗ്രീസി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു അടിച്ചിട്ട് ഒരു 5 to 10 minutes കഴിയുമ്പോഴേക്കും ഇത് നോൺ ഗ്രീസി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അടിക്കണ ആ സമയത്ത് തന്നെ കുറച്ചൊരു ഗ്രീസിനെസ് നമ്മുടെ മുഖത്ത് എന്തോ ഒരു സാധനം അടിച്ചൊരു ഫീലിംഗ് എന്തായാലും നമുക്ക് തോന്നും. പക്ഷെ ഒരു 5 to 10 minutes അത് കംപ്ലീറ്റ്ലി അബ്സോർബ് ആകും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഇത്രയും എനിക്ക് നോൺ ഗ്രീസി തന്നെ പറയാം. കാരണം അത് അടിച്ച ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഒരു ഗ്രീസിനെസ്. അബ്സോർബ് ക്യുക്കിലി, നന്നായിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുമെന്നും അവർ എഴുതിയിട്ടുണ്ട്. അതും ശരിയാണ് കേട്ടോ, നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആകും. ഇനി അടുത്തത് അവരെ കെയർ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് അവരെ കഴിഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, യു വി എ യു വി ബി നിന്ന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആണ്. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഉപയോഗിച്ചതിൽ എന്റെ ഒരു റിസൾട്ട് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ എന്താണെന്നുള്ളത്. ഇനി ഇമ്പോർട്ടന്റ് യൂസേജ് ഇൻസ്ട്രക്ഷൻ താഴെ എഴുതിയിട്ടുണ്ട്. ഒരിക്കലും ഇത് നമ്മളിങ്ങനെ സ്പ്രേ ആണ്, അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഫേസിലേക്ക് അടിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അപ്സൈഡ് ഡൗൺ ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കണമെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് എങ്ങനെ നമ്മള് ഇപ്പൊ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ തീരുമ്പോഴേക്കും എങ്ങനെ നമുക്ക് അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. നോർമലി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി അവർ ഫേസിലേക്ക് അടിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാക്കിയുള്ള ഭാഗത്തിൽ, അതായത് എനിക്ക് തോന്നുന്നു കണ്ണ് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഡയറക്ട്ലി ഫേസിൽ അടിക്കരുതെന്ന് പറഞ്ഞത്. ഞാൻ ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇങ്ങനെ കുറച്ച് ഇതെടുക്കുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഫേസിൽ ഞാൻ ഇങ്ങനെ ഇപ്പൊ മേക്കപ്പോ എന്താണ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് ഞാൻ എന്താ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ,
പെട്ടെന്ന് നന്നായിട്ട് ഇത് അബ്സോർവ് ആകും. ഓക്കെ, ഭയങ്കര നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഒരു എന്താണ് ഒരു ഫിക്സിംഗ് സ്പ്രേ അടിച്ചൊരു മോഡൽ ഉണ്ട്, പക്ഷെ അതൊരു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അത് അബ്സോർബ് ആകും. ഇങ്ങനെയാണ് അത് അവർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പക്ഷെ ബാക്കി ഇപ്പൊ നമ്മള് മേത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഏതൊരു സൺസ്ക്രീനിൽ എഴുതി പോലും നമ്മൾ ഒരുപാട് വേർക്കാണെങ്കിലും പിന്നെ വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിലും ഒക്കെ റീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈവൻ വേർത്തിട്ടില്ലെങ്കിലും എവറി 2 hours ഒന്ന് റീ അപ്ലൈ ചെയ്യുന്നത്, എസ്പെഷ്യലി നിങ്ങൾ സൂര്യന്റെ പുറകെന്ന് സൂര്യനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവറി 2 hours നമുക്ക് ഇതെടുത്തിട്ട് ഈസിലി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ മുഖത്ത് ഇപ്പൊ മേക്കപ്പോ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതൊക്കെയാണ് ഇവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി എന്റെ ഒരു അനുഭവം എന്താന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സൺസ്ക്രീൻ. കാരണം ഞാൻ പറഞ്ഞിരുന്ന ഒരു 7 to 8 hours എനിക്ക് അത്യാവശ്യം വെയിലത്ത് നിൽക്കേണ്ടി വന്നു. പക്ഷെ നോർമലി ഞാൻ ടാൻ ആകുന്നതിന്റെ ഒരു മുക്കാൽ ഭാഗം എന്ന് വെച്ചാൽ മുക്കാൽ ഭാഗം ആയിട്ടുണ്ടായിരുന്നില്ല, അതായത് ഒരു കാൽ ഭാഗം മാത്രമാണ് എനിക്കൊരു ടാനിങ് തോന്നിയത്. ഓക്കെ, ആ ഒരു അത്രയും വെയിലത്ത് നിന്നിട്ടും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊരു പ്രൊട്ടക്ഷൻ തന്നു. അതായത് ഒരു കാൽ ഭാഗം മാത്രമാണ് എനിക്കൊരു ടാനിങ് എനിക്ക് തോന്നിയത്. നോർമലി ഇങ്ങനെയുള്ള സൺസ്ക്രീൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും കുറച്ചൊരു ടാനിങ് ആവും, പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ടാൻ ആയില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഒട്ടും ടാൻ ആയില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ജസ്റ്റ് ഒരു മുഖത്തൊരു വാട്ടം നമ്മൾ പറയണ പോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കമ്പയർ ടു അതർ സൺസ്ക്രീൻ എനിക്ക് വളരെ കുറവാണെന്നാണ് എനിക്കിത് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് വളരെ ഇത് ഇഷ്ടപ്പെട്ടു. ഇനി ഞാനൊരു വെക്കേഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ സമയത്ത് ഞാനിത് എന്തായാലും ഉപയോഗിക്കാം. കാരണം ആ സമയത്ത് ഞാൻ 2-3 days എന്തായാലും പുറത്തായിരിക്കും, വെള്ളത്തിലും പുറത്തൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ആ സമയത്ത് ഞാനിത് ഉപയോഗിക്കും, എന്തായാലും ഞാൻ ഉപയോഗിക്കും. അപ്പൊ ആ ഒരു വീഡിയോ വ്ലോഗ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ വ്ളോഗിന്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊരു നോൺ ഗ്രീസി ആയതുകൊണ്ടാണ്, ഇൻവിസിബിളും നോൺ ഗ്രീസി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോ നിങ്ങൾ ഇപ്പൊ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അച്ഛനോ ആരെങ്കിലും ഒക്കെ പുറത്ത് പോവാണെങ്കിൽ അവർക്കും കൂടി ഇതൊന്ന് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. കാരണം വളരെ നല്ലൊരു സൺസ്ക്രീൻ ആണ് ഇത്. അപ്പോ ഇത്രയേ ഉള്ളൂ ഇത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ ഓൾ കവർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇവർ എഴുതിയിട്ടില്ല, കുട്ടികൾക്ക് എഴുതാൻ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല, ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബാക്കി ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാം. ജസ്റ്റ് എന്താണ് മേക്കപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്താണ് നോർമലി നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന പോലെ ഒക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.